ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു നോമ്പ് തുറയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതാ ആദ്യമായിട്ട് തന്നെ വാപ്പ എനിക്ക് ബിരിയാണിയാണ് അത് ഇനി കുഴിമന്തിയാണോ എന്ന് അറിഞ്ഞുകൂടാ കൊണ്ട് തന്നു. അപ്പോൾ ഞാൻ അതിനെ ഇത്തിരി കുക്കറിലിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ഇങ്ങനെ വേവിക്കാമെന്ന് കരുതി, ഒന്നുകൂടെ ചൂടാക്കാമെന്ന് കരുതി, വേവിക്കണമല്ല ചൂടാക്കാമെന്ന് കരുതി. പിന്നെ കുറച്ച് ചിക്കൻ ഫ്രൈയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് ഞാൻ ഒരുമിച്ച് അതിനെ ഞാൻ റെഡിയാക്കി. പിന്നെ ഈ വീഡിയോ ചെറിയ വീഡിയോ ആണ് കേട്ടോ, ചെറിയ കുഞ്ഞൊരു വീഡിയോ ആണ്. അത് ഞാൻ എപ്പോഴും എടുക്കുമ്പോൾ വലിയൊരു ഒരു അരമണിക്കൂറിൽ കൂടുതലുള്ള വീഡിയോ ആണ്. പക്ഷേ അത് എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ 5 മിനിറ്റ് അല്ലെങ്കിൽ 8 മിനിറ്റ് 9 മിനിറ്റ് 10 മിനിറ്റ് 10 മിനിറ്റിലപ്പുറം പോയിട്ടുള്ള വീഡിയോ വളരെ കുറവാണ്. അപ്പം അതാ പരിപാടി ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുക്കറിൽ എടുത്ത് വെച്ച് കത്തിച്ച് ഇങ്ങനെ വയ്ക്കുകയാണ് കേട്ടോ. ഓന എനിക്കിത് എങ്ങനെ ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. വ്ളോഗേ ഇപ്പം ഈ ശരി എന്തെന്ന് പറയാൻ, നമ്മളെ പെരുന്നാൾ ഛേ നോമ്പിൻ്റെ നമ്മൾ ആ നോമ്പ് തുറയുടെ ഒരു എങ്ങനെ എടുക്കണമെന്ന് അറിയണ്ട, എനിക്ക് അറിയാമെന്നുള്ള രീതിയിലാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം ഒരു ചക്ക ഉമ്മ കൊണ്ടുവന്നു. അപ്പം ഞാൻ അതിനടുത്ത് ഒരു ഷേക്ക് അടിക്കാമെന്ന് വിചാരിച്ച് ഷേക്ക് ചെയ്യുമ്പോൾ വേറെ ഒന്നുമില്ല, പാലും പഞ്ചാരയും പിന്നെ ഇത്തിരി ഏലക്കയും കൂടെ ഇട്ട് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇത്തിരി പാലൊഴിച്ച് പഞ്ചാര ഇട്ട് ഏലക്ക ഇട്ട് ജസ്റ്റ് ഒന്ന് നല്ല വൃത്തി അരച്ചെടുത്തതിന് ശേഷം ബാക്കി കുറച്ചുകൂടെ പാലൊഴിച്ച് എടുത്തു. അപ്പോൾ കുറച്ചേ ഉള്ളൂ എനിക്ക്, മോനും ആവശ്യത്തിന് മതി. അപ്പോൾ രണ്ടാമത് വീണ്ടും ഞാൻ പാലെടുത്ത് അടിച്ച്, അപ്പോൾ എനിക്ക് മോനും അടുത്ത് ഇത്തിരിയേ ഉള്ളൂ, മതി ധാരാളം. പിന്നെ നോമ്പ് തുറക്കാൻ ഒരുപാട് വിഭവങ്ങളൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം ഇക്കയില്ല. അപ്പം ഇക്കയില്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ റോഡിൽ ഞാൻ ഒറ്റയ്ക്ക് ഇപ്പോൾ റോഡിൽ പോയി വാങ്ങിക്കണം ഫ്രൂട്ട്സൊക്കെ. പിന്നെ പാട് ഭയങ്കര മടി, നോമ്പ് പിടിച്ചുകൊണ്ട് റോഡിലോട്ട് പോകണ്ടേ, അതുകൊണ്ട് പിന്നെ മടി. പിന്നെ രണ്ടാമത്തെ കാര്യം, എനിക്ക് നോമ്പ് തുറക്കാൻ നേരത്ത് ഒരുപാടൊന്നും പറ്റില്ല, കാരണം കുറച്ച് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ തന്നെ എൻ്റെ വയറ് നിറയും. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ചേ ഉള്ളൂ ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ടുള്ള നോമ്പ് തുറയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ കുക്കറ് തുറന്ന് നോക്കിയപ്പോൾ എല്ലാം റെഡിയായി. പിന്നെ ഞാൻ തിരിയെടുത്ത് കത്തിച്ച് സന്ധ്യനേരം നോമ്പ് ആകുമ്പോൾ മാത്രം ജസ്റ്റ് ഒരു രണ്ട് തിരിയെടുത്ത് കത്തിക്കും കേട്ടോ. ഹോളിൽ വയ്ക്കും, പിന്നെ വെളിയിൽ വരാന്തയിലും ഗ്രില്ലിലും കൂടെ കൊണ്ട് അങ്ങ് പതിപ്പിച്ച് അങ്ങ് വയ്ക്കും കേട്ടാ, ഇങ്ങനെ കൊണ്ടങ്ങ് വയ്ക്കും. പിന്നെ ഇതാണ് ജ്യൂസ്, ചക്ക ജ്യൂസും പിന്നെ 2 ഗ്ലാസ് വെള്ളവും പിന്നെ ഈന്തപ്പഴവും. ഈ നിങ്ങൾ തോന്നുന്നു ഇതെല്ലാം ഞാനാണ് കുടിക്കാൻ പോകണത്. അപ്പോൾ ഞാൻ നോമ്പ് തുറക്കാൻ കണ്ടുകൊണ്ട് പിന്നെ അവനും നോമ്പ് തുറക്കണമെന്ന്. ഇന്നലെ ഫസ്റ്റത്തെ നോമ്പിനും ഇതാ ഇന്നത്തെ നോമ്പിനും സെക്കൻഡ് നോമ്പിനും അവനെൻ്റെ കൂടെ നോമ്പ് മുറിച്ചായിരുന്നു. എന്തൊക്കെയോ എനിക്ക് അവനെ നോമ്പ് മുറിച്ച്, അപ്പോൾ 1 ഗ്ലാസ് വെള്ളം കുടിച്ചപ്പോൾ തന്നെ എനിക്ക് സമാധാനമായത്. അപ്പോൾ ഭയങ്കര വെള്ളദാഹവും ഭയങ്കര ക്ഷീണമായിരുന്നു. എൻ്റെ മുഖം നിങ്ങൾ കാണാൻ മനസ്സിലാവും, ഭയങ്കരമായ ക്ഷീണമായിരുന്നു. അപ്പം ഞാൻ എന്താ ഈത്തപ്പഴത്തിന് അറഞ്ഞം പുറഞ്ഞം ഞാൻ തിന്നതിന് ശേഷം ഇതാ 1 ഗ്ലാസ് ഞാനും അവനും ആട്ടിങ്ങനെ കുടിക്കുകയാണ് കേട്ടാ. കൊള്ളാം, നന്നായിട്ടുണ്ട്, കുഴപ്പമില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേടാ. എൻ്റെ ആക്ഷൻ കണ്ടില്ല, എനിക്ക് ഞാൻ എന്തൊക്കെയോ കോപ്രായങ്ങളൊക്കെ കാണിക്കണുണ്ട്. അവൻ്റെ ചേഴ്സ് അടിക്കണമെന്ന് പറഞ്ഞ് ചേഴ്സൊക്കെ അടിച്ചു. അപ്പം അതിനുശേഷം ഞാൻ ഇന്ന് കുറച്ച് നേരം ഇരുന്നതിന് ശേഷം ഞാൻ ഇപ്പോൾ നിസ്കരിച്ചു. നിസ്കരിച്ചതിന് ശേഷം ഫുഡ് കഴിക്കാനുള്ള പ്ലാനിങ്ങിലാണ് കേടാ. എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, വയ്യാത്ത കുട്ടിയാ, എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അപ്പം ഇതാ നിസ്കരിച്ചു. പിന്നെ ഞാൻ അടുക്കളയിൽ വന്ന് മറ്റേ ഒരു സിനിമയിൽ മറ്റേ മാമ്പഴക്കാല സിനിമയിൽ ജഗതി ഇട്ടേക്കുന്ന ഡ്രസ്സ് പോലത്തെ അത് വെള്ള ഡ്രസ്സ്, ഞാൻ ചുവപ്പ് ഡ്രസ്സ്, അത്ര വ്യത്യാസമുള്ള എന്തൊക്കെ കാണിച്ചതിന് ശേഷം ചോറ് കോരി, ചോറ് വരുന്നുണ്ട്, ചോറല്ല സോറി ബിരിയാണി, ബിരിയാണിയാണോ കുഴിമന്തിയാണോ എന്ന് അറിയണ്ട. അപ്പം ഞങ്ങൾ കോരി കഴിച്ചു. ഞങ്ങൾ കഴിക്കാൻ ആഹാരം കൊടുത്ത് വെച്ചിട്ടുണ്ട്, ഇത് കഴിക്കണം, കുറച്ച് നേരം ഞാൻ ഇരിക്കണം, ഇഷാസ്കരിക്കണം, ബോധനം കടന്നുറങ്ങണം, പിന്നെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യണം, പോസ്റ്റ് ചെയ്യണം, അങ്ങനെ ഒരുപാട് പണികളുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ എല്ലാം കൂടെ തട്ടിക്കൂട്ടി ഒരു കുഞ്ഞു വ്ളോഗായിട്ടും എടുത്തു. പിന്നെ ഇന്നലെ ഇത് വാപ്പ കൊണ്ടുവന്ന ബിരിയാണിയാണ്. പിന്നെ ഇരുന്ന ഫ്രൈ എല്ലാം കൂടെയൊക്കെ ചേർത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്, പിന്നെ സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട്, എനേബിൾ അത് ചെയ്യണം, മറക്കരുത്. അപ്പം അടുത്തൊരു വീഡിയോ എത്തുന്നത് വരെ ബൈ.